ഇന്ന് മെയ് 16-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഒന്നാണല്ലോ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ, രാജേഷ് മാധവൻ നായകനെത്തിയ, ഒപ്പം തന്നെ കുഞ്ചാക്കോ ബോബൻ ഗസ്റ്റ് കാമിയറോളിലെത്തിയ സിനിമ കൂടിയായ ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങളെല്ലാം തന്നെ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പ്രേക്ഷകരെ അറിയിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ കേരള ട്രാക്കിംഗ് റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ ആവറേജ്, ബിലോ ആവറേജ്, നെഗറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു ലഭ്യമായത്. ഒരു LJP സ്റ്റൈൽ, ലിജു ജോസ് പെല്ലിശ്ശേരി സ്റ്റൈൽ പരീക്ഷണ സിനിമയായിട്ടാണ് ചിത്രത്തിനെ കൂടുതൽ പ്രേക്ഷകർ, സിനിമാ നിരൂപകരെല്ലാം തന്നെ കൂടുതലായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അല്പസമയം മുന്നേ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 11 ലക്ഷത്തിന് മുകളിലേക്ക് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ ദിവസം സിനിമയ്ക്ക് 20 ലക്ഷത്തിന് മുകളിൽ, 20 ലക്ഷം, 25 ലക്ഷം റേഞ്ചിലെ കേരള ഗ്രോസ് ഉണ്ടാകുമെന്ന് വ്യക്തമാകുന്നു. എന്നാൽ താൻ കേസ് കൂടെ എന്ന സിനിമയുടെ സ്പിൻ ഓഫ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൂടിയാണ് ഹൃദയഹാരിയായ പ്രണയകഥ. എന്തായാലും സിനിമ പ്രതീക്ഷ ലെവൽ കളക്ഷൻ ഒന്നും തന്നെ ആദ്യ ദിവസം നേരിടുത്തിട്ടില്ല. എന്നാൽ താൻ കേസ് കൂടെ എന്ന സിനിമയാണെങ്കിൽ 30-34 കോടി രൂപയ്ക്ക് മുകളിലെല്ലാം തന്നെ കളക്ഷൻ നേടിയെടുത്ത, വൻ വിജയം നേടിയെടുത്ത സിനിമയാണ്. എന്തായാലും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് പ്രകടനം എത്രത്തോളം മികച്ച നിൽക്കുമെന്ന് അടുത്ത ദിവസത്തെ, 2-3 ദിവസത്തെ കളക്ഷൻ കൂടി കാണുമ്പോൾ വ്യക്തമാകും. കേരളത്തിൽ 150-ൽ പരം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമയ്ക്ക് ഏകദേശം 3-5 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് കണക്കാക്കുന്നു. ഇനി നാം ഉറ്റുനോക്കുന്നത് അടുത്ത ദിവസങ്ങളിലെ സിനിമയ്ക്ക് കളക്ഷൻ വർധന നേടിയെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നാണ്. ആദ്യ വീക്കെൻഡ് കളക്ഷൻ എല്ലാം തന്നെ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.